നമസ്കാരം. കേളാവിഷൻ ന്യൂസിൽ മധ്യാഹ്ന വാർത്ത. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേളാവിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലെ ആക്രമണത്തിലെ പ്രതിയുടെ രേഖാചിത്രം പുറത്തുവിട്ടു. ഉത്തരേന്ത്യൻ സ്വദേശി എന്ന് സംശയം. പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചുവെന്ന് DGP. പ്രതിയുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്ത്. കണ്ണൂർ എക്സ്പ്രസിലെ ആക്രമണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റെയിൽവേയുടെ വിശദീകരണം തേടി. NIA അന്വേഷിക്കും. സംസ്ഥാന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും സ്ഥലത്തെത്തും. സംഭവം അതീവ ദുഃഖകരവും ഞെട്ടിക്കുന്നതുമെന്ന് മുഖ്യമന്ത്രി. ശമ്പള വിഷയത്തിൽ പ്രതിഷേധിച്ച KSRTC കണ്ടക്ടർ അഖിലേഷ് നായർക്കെതിരായ നടപടി റദ്ദാക്കി. പാലായിലേക്കുള്ള സ്ഥലംമാറ്റ ഉത്തരവ് പിൻവലിച്ചു. വൈക്കത്ത് തന്നെ തിരികെ പോസ്റ്റ് ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. നീക്കം വ്യാപകമായ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി അപ്പീൽ നൽകും. സൂറത്ത് കോടതി വിധി മരവിപ്പിക്കണമെന്ന ആവശ്യം. രാഹുൽ നേരിട്ട് ഹാജരായേക്കും. ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വിടവാങ്ങിയതൊട്ടേറെ ജനകീയ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ട ന്യായാധിപൻ. 4 ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസും കേരള ഹൈക്കോടതിയിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായും പ്രവർത്തിച്ചു. അരിക്കൊമ്പൻ വിഷയത്തിൽ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സംഘം ഇടുക്കിയിൽ. മൂന്നാറിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ചിന്നക്കനാലിൽ ശാന്തൻപാറ മേഖലകളിലെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കും. ചീഫ് ജസ്റ്റിസിന് നേരിട്ട് പരാതി നൽകാൻ കർഷക സംഘടനകൾ. ISL പ്ലേഓഫിൽ മത്സരം പൂർത്തിയാക്കാതെ ഗ്രൗണ്ട് വിട്ടതിൽ മാപ്പ് പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സും പരിശീലകനും. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിലെടുത്ത തീരുമാനം. പിഴവ് ആവർത്തിക്കില്ലെന്ന് ബ്ലാസ്റ്റേഴ്സ്. ഖേദപ്രകടനം സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ച പ്രസ്താവനയിൽ.